തൃക്കാക്കരയിലൂടെ സെഞ്ചുറി അടിക്കാൻ വന്ന പിണറായി വിജയൻ ക്ലീൻ ബൗളായ കാര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ഭരണകൂടൻ മുഴുവൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ നേതൃത്വം കൊടുത്തിട്ടും തൃക്കാക്കരയിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞ എൽ ഡി എഫിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജനവിരുദ്ധമായ നയങ്ങൾ തുടരുന്ന എൽ ഡി എഫിനെതിരായിട്ടുള്ള ശക്തമായ ജനവിധിയാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ജാതിയും മതവും പറഞ്ഞ് മന്ത്രിമാർ വീടുകളിൽ കയറി ഇറങ്ങി നടന്നിട്ടും തൃക്കാക്കരയിലെ മതേതര വിശ്വാസികളായ ജനങ്ങൾ എൽ ഡി എഫിൻ്റെ അഭ്യർത്ഥന തള്ളിക്കളഞ്ഞ് ഉമാ തോമസിന് വൻപിച്ച വിജയമാണ് നൽകിയത്. ഇത് യു ഡി എഫിൻ്റെ അതിശക്തമായ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒന്നാണ്. പിണറായി വിജയ സർക്കാരിൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ തെളിയിക്കുന്നത്. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ച എല്ലാത്തിനെയും ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. കേരളത്തിനെതിരെയുള്ള ജനങ്ങളുടെ ശക്തമായ വികാരം പ്രകടിപ്പിച്ചത് കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. യു ഡി എഫ് ഒരു കാലത്തും ഉണ്ടാകാത്ത നിലയിൽ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നടത്തിയ ഒരു പ്രവർത്തനമായിരുന്നു തൃക്കാക്കരയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. എല്ലാ പ്രവർത്തകരും നേതാക്കന്മാരും ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി ഇറങ്ങി പ്രവർത്തിച്ച് ഉജ്ജ്വലമായ വിജയം നേടിയിരിക്കുന്നു. പി ടി തോമസിൻ്റെ സഹധർമ്മിണി എന്നുള്ള നിലയിൽ അവരുടെ പ്രവർത്തനത്തെ അങ്ങേയറ്റം നമുക്ക് അഭിനന്ദിക്കേണ്ടിയിരിക്കുകയാണ്. വളരെ പക്വതയോടെ യാഥാർത്ഥ്യബോധത്തോടെ വിനയത്തോടെയാണ് വോട്ടർമാരെ സമീപിച്ചത്. അവർക്ക് നൽകിയ ഈ ജനവിധി കേരളത്തിലെ യു ഡി എഫിന് ജനങ്ങൾ നൽകിയ വൻപിച്ച പിന്തുണയായി ഞാൻ കണക്കാക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ദുർഭരണത്തിനെതിരായിട്ട് ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് തൃക്കാക്കരയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൃക്കാക്കരയിലൂടെ ഈ ഗവൺമെൻറ് പാഠം പഠിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുമെന്ന് ഞാൻ കരുതുന്നു. ഇനി ഒരിടത്തും മഞ്ഞക്കുറ്റിയുമായി വന്ന് കല്ലിടാൻ ഈ ഗവൺമെൻറ് തയ്യാറാകില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജനവികാരം മനസ്സിലാക്കാതെ ജനങ്ങളുടെ മേൽ കുതിര കയറുന്ന ഏകാധിപതിയായ പിണറായി വിജയനുള്ള ശക്തമായ തിരിച്ചടിയായി ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ജനങ്ങൾ നൽകിയ ഈ വിധിയെ വളരെ വളരെ വിനീതമായി തന്നെ ഞങ്ങൾ സ്വീകരിക്കും. ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. കേരളത്തിൽ യു ഡി എഫിൻ്റെ തിരിച്ചു വരവിന് ഇത് കളമൊരുക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. തൃക്കാക്കരയിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഉമാ തോമസിനെ വിജയിപ്പിച്ച എല്ലാ വോട്ടർമാരോടും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ജില്ലാ സെക്രട്ടറി മോഹനൻ ജാമ്യം മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. മുഖ്യമന്ത്രി അവിടെ താമസിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എല്ലാ ഔദ്യോഗിക പരിപാടികളും മാറ്റിവെച്ച് ക്യാബിനറ്റ് യോഗം പോലും മാറ്റിവെച്ച് മുഖ്യമന്ത്രി നടത്തിയ അവിടെ താമസിച്ച് നടത്തിയ ഇലക്ഷൻ പ്രചരണത്തിന് ഫലം കണ്ടില്ല. ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചില്ല. മുഖ്യമന്ത്രിയെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പി ടി തോമസിനേക്കാൾ വലിയ വിജയം ഇവിടെ ലഭിച്ചതിന് നമുക്ക് കാണേണ്ടതായിട്ടുള്ളത്.